ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ബഹുഭുജങ്ങളെക്കുറിച്ചായിരുന്നു പഠിക്കുന്നത് അല്ലേ? നമ്മൾ പോളിഗൺസ് എന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആദ്യം നമ്മൾ കണ്ടത് എന്താണ് ബഹുഭുജങ്ങൾ അല്ലെങ്കിൽ എന്താണ് പോളിഗൺസ് എന്ന് കണ്ടായിരുന്നു. എന്തായിരുന്നു ബഹുഭുജങ്ങൾ? മൂന്നോ അതിലധികമോ വശങ്ങളുള്ള അടഞ്ഞ രൂപങ്ങളാണ് ബഹുഭുജങ്ങൾ. അതായത് ദ ക്ലോസ്ഡ് ഫിഗേഴ്സ് ഹാവിങ് ത്രീ ഓർ മോർ സൈഡ്സ് ആർ കോൾഡ് പോളിഗൺസ് അല്ലേ? നമ്മളത് പഠിച്ചു. പിന്നെ നമ്മൾ എന്തായിരുന്നു കണ്ടത്? പോളിഗൺസിൻ്റെ അകക്കോണുകളെക്കുറിച്ച് കണ്ടല്ലേ. അതായത് ഇൻറ്റീരിയർ ആംഗിൾസിനെ കുറിച്ച് കണ്ടു. എന്തായിരുന്നു ഇൻറ്റീരിയർ ആംഗിൾസ്? ഓരോ പോളിഗൺസിൻ്റെയും അകത്തുണ്ടാകുന്ന ആംഗിൾസ് അല്ലേ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പോളിഗൺ ഏതായിരുന്നു? അത് ട്രയാങ്കിൾ ആയിരുന്നു അല്ലേ, ത്രികോണമായിരുന്നു. മൂന്ന് വശവും മൂന്ന് കോണുമുള്ള ത്രികോണം. പിന്നെ അടുത്തത് ഏതായിരുന്നു? ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ. അടുത്തത് പഞ്ചഭുജം അല്ലെങ്കിൽ പെൻറ്റഗൺ. അടുത്തത് ആറ് വശവും ആറ് കോണുകളുമുള്ള ഷഡ്ഭുജം അല്ലെങ്കിൽ ഹെക്സഗൺ ആയിരുന്നു. ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസ് നേരത്തെ ആരെങ്കിലും കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ ഞങ്ങൾ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്, അതൊന്ന് കാണണം. അപ്പോൾ നമുക്കിതിൻ്റെ മുമ്പിലത്തെ പോർഷൻസ് ഒക്കെ മനസ്സിലാവും കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഈ പാഠത്തിൽ പഠിച്ച കാര്യം ഈ ഒരു ബഹുഭുജത്തിൻ്റെ ഈ പോളിഗൺസിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം അല്ലെങ്കിൽ അകക്കോണുകളുടെ തുകയെക്കുറിച്ചായിരുന്നു. അതെന്തായിരുന്നു? ഏതൊരു പോളിഗണിൻ്റെയും ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് എൻ മൈനസ് ടു ഇൻറ്റു 180 ഉപയോഗിച്ചിട്ടായിരുന്നു. എൻ മൈനസ് ടു ഇൻറ്റു 180 ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കുന്നത്. അതുപോലെ പുറംകോണിൻ്റെ തുക എന്തായിരുന്നു? എല്ലാ ബഹുഭുജങ്ങളുടെയും പുറംകോണിൻ്റെ തുക 360 ആണ്. നമുക്കിനി ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ഏത് ബഹുഭുജമാണെങ്കിലും എത്ര വശങ്ങളുള്ള ബഹുഭുജമാണെങ്കിലും എല്ലാ ബഹുഭുജത്തിൻ്റെയും പുറംകോണിൻ്റെ തുക എന്ന് പറയുന്നത് 360 ആണെന്ന് നമ്മൾ കണ്ടു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് എന്താണ് സമബഹുഭുജങ്ങൾ അല്ലെങ്കിൽ എന്താണ് റെഗുലർ പോളിഗൺസ് എന്നും കൂടി നമ്മൾ കണ്ടായിരുന്നു. അതെന്തായിരുന്നു? വശങ്ങളും കോണുകളും തുല്യമായ ബഹുഭുജങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമബഹുഭുജങ്ങൾ അല്ലേ. അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് സമബഹുഭുജങ്ങൾ? ഒന്നാമത്തത് സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരുന്നു. അടുത്തത് സമചതുരം. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തത്. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കൺസെപ്റ്റുകളൊക്കെ അനുസരിച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയാലോ? കുറച്ച് പേരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 15 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക എത്ര? അതായത് നമുക്ക് ഒരു ബഹുഭുജം തന്നിട്ടുണ്ട്, അതിൻ്റെ വശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ എന്താ നമുക്ക് തന്നേക്കുന്നേ? എണ്ണല്ലേ, എണ്ണെന്ന് പറയുന്നത് 15 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് എന്നാ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് കോണുകളുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കോണുകളുടെ തുക എന്ന് കാണുമ്പോഴേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ, നമ്മളുടെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? എൻ മൈനസ് ടു ഇൻറ്റു 180. അകക്കോണുകളുടെ തുക എന്ന് കണ്ടാലും കോണുകളുടെ തുക എന്ന് കണ്ടാലും നിങ്ങൾ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഇക്വേഷൻ ഇതാണ്: എൻ മൈനസ് ടു ഇൻറ്റു 180. അതിനകത്ത് എൻ ആണ് നമ്മുടെ വശങ്ങളുടെ എണ്ണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ എത്ര വശമുണ്ടെന്ന്. എത്ര വശമുണ്ട്? 15 വശമുള്ള ബഹുഭുജം എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ പോളിഗണ് 15 വശമുണ്ട്. അപ്പോൾ 15-sided പോളിഗണിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വളരെ എളുപ്പമാണല്ലേ. ഈ എന്നിന് പകരം നമുക്ക് തന്നിരിക്കുന്ന വശം അങ്ങോട്ട് എഴുതണം. അപ്പോൾ എൻ എന്ന് പറയുന്നത് നമുക്ക് 15 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 15 - 2 × 180. എൻ മൈനസ് ടു ഇൻറ്റു 180. ഇനി ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് എഴുതാമല്ലോ. 15 - 2 = 13 ആണ്. 13 × 180. 13 × 180 എത്രയാണ്? 2340. അപ്പോൾ 15 വശമുള്ള നമ്മുടെ പോളിഗണിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം അല്ലെങ്കിൽ കോണുകളുടെ തുക, അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2340 ആയിരിക്കും. മനസ്സിലായല്ലോ, വളരെ സിമ്പിളല്ലേ. അപ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കോണുകളുടെ തുക, വശങ്ങളുടെ എണ്ണം തന്നിട്ട് കോണുകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ വേറൊന്നും ഓർക്കണ്ട,
എത്രയാ വശം എന്ന് എഴുതി വെക്കുക. എൻ എന്ന് പറഞ്ഞിട്ട് വശത്തിന് വശം എത്രയുണ്ടെന്ന് എഴുതി വെക്കുക. അതിനുശേഷം ഈ ഒരു ഫോർമുല അവിടെ എഴുതി വെക്കുക. എന്നിന് പകരം ആ തന്നിരിക്കുന്ന സംഖ്യ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്തു വന്ന് നമുക്ക് അവസാനം ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക 3420. അതിൻ്റെ എ പാർട്ടിലെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ബഹുഭുജത്തേക്കാൾ ഒരു വശം കൂടുതലുള്ള മറ്റൊരു ബഹുഭുജത്തിൻ്റെ കോണ അളവുകളുടെ തുക എത്രയായിരിക്കും. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മളോട് എന്നാ ചോദിച്ചേക്കുന്നത്, നമുക്ക് ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക തന്നിട്ടുണ്ട്, അതാണ് 3420 എന്നുള്ളത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് എന്നാ തന്നിരുന്നത്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് തന്നത് എത്ര വശങ്ങളുണ്ടെന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തുക എന്താണോ തന്നേക്കുന്നത്, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എത്ര വശമുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇവിടെയും നമുക്ക് ക്വസ്റ്റ്യനിൽ കോണുകളുടെ തുക എന്നുണ്ടല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതായത് എൻ മൈനസ് 2 ഇൻറ്റു 180 എന്നതാണ് ഈ 3420. ഇതെങ്ങനെ മനസ്സിലാക്കിയെടുത്തു, നമുക്കറിയാം എല്ലാ ബഹുഭുജത്തിൻ്റെയും ഏതൊരു ബഹുഭുജത്തിൻ്റെയും ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം അല്ലെങ്കിൽ കോണുകളുടെ തുക കണ്ടുപിടിക്കുന്ന ഫോർമുല എൻ മൈനസ് 2 ഇൻറ്റു 180 ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഈ 3420. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഒന്നാമത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര വശമുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എന്താ, എൻ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം, ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി അല്ലേ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ എന്നുള്ള എൻ മൈനസ് 2 മാത്രം ഇവിടെ നിർത്താം. എന്നിട്ട് ഈ 180 നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. നമ്മൾ വിപരീത ക്രിയ പഠിച്ചല്ലോ. അപ്പോൾ ഇവിടെ ഇൻറ്റു 180 എന്നുള്ളത് വിപരീത ക്രിയയാകുമ്പോൾ എന്ത് വരും, 3240 ഡിവൈഡഡ് ബൈ 180 എന്ന് വരും. മനസ്സിലായല്ലോ, ഇവിടെ ഇൻറ്റു 180 അത് വിപരീത ക്രിയ ഉപയോഗിക്കുമ്പോൾ ഇത് ഡിവൈഡഡ് ബൈ 180 എന്ന് വരും. അതായത് എത്രയാണ്, 3420 180 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 19. ഓക്കെ, അപ്പോൾ എൻ മൈനസ് 2 എന്ന് പറയുന്നത് 19 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ മൈനസ് 2 ആണ്, അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകും, വിപരീത ക്രിയ വരുമ്പോൾ മൈനസ് പ്ലസ് ആകും. അപ്പോൾ 19 + 2 ഇത് എത്രയാണ്, 21. നമുക്ക് വശങ്ങളുടെ എണ്ണം കിട്ടിയിട്ടുണ്ട്. വശങ്ങളുടെ എണ്ണം എത്രയാണ്, 21. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, 21 വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ കോണളവുകളുടെ തുകയാണ് 3420 അല്ലെങ്കിൽ 3420. എളുപ്പമാണല്ലോ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് വശങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ടായിരുന്നു, കോണുകളുടെ തുകയായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഫോർമുല എഴുതിയിട്ട് എന്നിന് പകരം തന്നിരിക്കുന്ന വശം വശത്തിൻ്റെ സ്ഥാനത്ത് തന്നിരിക്കുന്ന സംഖ്യ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് കണ്ടുപിടിച്ചത്. ഇവിടെ നമുക്ക് എന്താ തന്നേക്കുന്നത്, കോണളവുകളുടെ തുകയാണ് തന്നേക്കുന്നത്. അപ്പം നമ്മൾ ഈ ഇക്വേഷന് സമം ആ തുക എന്നെഴുതി, എന്നിട്ട് അതിനകത്തുനിന്ന് സോൾവ് ചെയ്ത് എന്നിനെ കണ്ടുപിടിച്ചു. അതാണ് വശങ്ങളുടെ എണ്ണം. മനസ്സിലായല്ലോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചിരുന്നത്, എ പാർട്ടിൽ എത്ര വശങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരുന്നത്, അത് നമ്മൾ കണ്ടുപിടിച്ചല്ലേ. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ബഹുഭുജത്തേക്കാൾ ഒരു വശം കൂടുതലുള്ള മറ്റൊരു ബഹുഭുജത്തിൻ്റെ കോണളവുകളുടെ തുക എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ബഹുഭുജത്തിൻ്റെ അളവുകളുടെ തുക 3420. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത്, ഈ ബഹുഭുജത്തേക്കാൾ ഒരു വശവും കൂടെ കൂടിയ ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക എന്തായിരിക്കുന്ന, ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്താണ് സംഭവിക്കുന്നത്, വശങ്ങൾ കൂടുമ്പോൾ കോണുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്, കോണളവുകൾക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് ഓർക്കുന്നുണ്ടോ. അതൊന്നുകൂടി നമുക്കൊന്ന് ചെയ്ത് പറഞ്ഞു നോക്കാം. ഒരു ത്രികോണത്തിൽ നിന്ന് നമ്മൾ അടുത്ത ബഹുഭുജമായ ചതുർഭുജത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു ത്രികോണവും കൂടെ കൂടി അല്ലേ. ഒരു വശം കൂടിയപ്പോൾ ഒരു ത്രികോണം കൂടെ കൂടി, അപ്പോൾ ഒരു 180 കൂടി കൂടി. ഇനി ഈ ചതുർഭുജത്തിൽ നിന്ന് പഞ്ചഭുജത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു ത്രികോണം കൂടെ കൂടി. അപ്പോൾ ഇവിടെ ഒരു ത്രികോണം, ഈ ഒരു ത്രികോണത്തിൽ നിന്ന് ഒരു വശം കൂടിയപ്പോൾ ഇവിടെ നമുക്ക് 2 ത്രികോണം കിട്ടി. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഒരു വശം കൂടെ കൂടിയപ്പോൾ നമുക്ക് 3 ത്രികോണം കിട്ടി. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് അടുത്ത ഫിഗറിലേക്ക് വീണ്ടും ഒരു 180 കൂടി. ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്, ഒരു വശം കൂടുമ്പോൾ ഒരു ത്രികോണവും കൂടെ കൂടുവാണ്, അല്ലെങ്കിൽ ആ കോണുകളുടെ തുകയുടെ കൂടെ ഒരു 180 ഡിഗ്രിയും കൂടെ കൂടുവാണ് അല്ലേ. ശരിയല്ലേ. അപ്പോൾ നമ്മളോട് ഇപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഈ ബഹുഭുജത്തിൻ്റെ 3420 കോണുകളുടെ തുക ആയിട്ടുള്ള ബഹുഭുജത്തിൻ്റെ
ബഹുഭുജത്തിന് ഒരു വശം കൂടെ കൂടുവാണെങ്കിൽ അതിൻ്റെ കോണുകളുടെ തുകയ്ക്ക് എന്ത് വ്യത്യാസം വരും എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്ത് വ്യത്യാസം വരുമായിരിക്കും? ഈ 3420 കൂടെ ഒരു 180 കൂടും. മനസ്സിലായോ? ഒരു വശം കൂടുമ്പം ഒരു 180 കൂടെ കൂടി. അതെത്രയാണ്? 3600. മനസ്സിലായോ? ഇനി ഒരു വശം കുറയുവാണെങ്കിലോ? അത് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഇനി ഒരു വശം കുറഞ്ഞു എന്നാ പറയുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരിക്കും? ഈ 3420 നിന്ന് 180 കുറയും. മനസ്സിലായോ? അതായത് ഒരു വശം, ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരു വശം കൂടെ കൂടിയാൽ ആ തുകയ്ക്ക് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ 180 കൂടും. ഇനി ഒരു വശം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? 180 കുറയും. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത കുറേയധികം കാര്യങ്ങളുടെ പ്രോബ്ലം സെക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടിടുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഉപകാരപ്പെടാനായിട്ട് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പോർഷനുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ.